പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ നേതൃമാറ്റത്തെപ്പറ്റി കോൺഗ്രസ് ഹൈക്കമാൻഡ് ഗൗരവമായി ആലോചിക്കണമെന്ന് കോൺഗ്രസ് നേതാവ് ജോസഫ് വാഴക്കൻ. ആരുടെ നേതൃത്വത്തിൽ മുന്നോട്ട് പോകണമെന്ന് ഹൈക്കമാൻഡും എംഎൽഎമാരും ചേർന്ന് തീരുമാനിക്കണം. സർക്കാരിനെതിരെ പാർട്ടിയിൽ നിന്ന് തന്നെയുണ്ടായ വിമർശനമാണ് വൻ പരാജയത്തിന് കാരണമായത്. ഭരണ നേതൃത്വത്തിലും പാർട്ടി നേതൃത്വത്തിലും വിവേകക്കുറവുണ്ടായി. വൻ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കിയിട്ടും വ്യക്തിപരമായി ഉയർന്ന വ്യാജ പ്രചാരണങ്ങളെ പ്രതിരോധിക്കാൻ കഴിയാതിരുന്നതാണ് മൂവാറ്റുപുഴയിലെ തന്റെ പരാജയത്തിന് കാരണമെന്നും വാഴക്കൻ മനോരമ ന്യൂസിനോട് പറഞ്ഞു. അവസാന നിമിഷം വന്നിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ ചില തീരുമാനങ്ങൾ അതൊന്നും അഴിമതിയാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ പലതും ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളാവാം, പലതും നിയമാനുസൃതം ശരിയായിട്ടുള്ള കാര്യങ്ങളാകാം. പക്ഷേ അതിനൊരു വിശദീകരണം പോലും കൊടുക്കാതെ പെട്ടെന്ന് പിൻവലിക്കുക, അപ്പോഴേക്ക് ഇരട്ടി സംശയമായി. നമ്മളൊരു തീരുമാനമെടുത്താൽ അത് എന്തുകൊണ്ടെന്നുള്ളത് ആളുകളെ ബോധ്യപ്പെടുത്തണ്ടേ, ജനങ്ങളെ ബോധ്യപ്പെടുത്തണ്ടേ? ജനാധിപത്യത്തിൽ അത് ബോധ്യപ്പെടുത്തിയില്ല. മാത്രമല്ല, ഇത് പാർട്ടിക്കകത്തുനിന്ന് തന്നെ ഇത് അഴിമതിയാണ്, കൊള്ളയാണ് എന്നുള്ള ഒരു പ്രചരണം വന്നതോടുകൂടി പിന്നെ ആർക്കും ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഞാനൊക്കെ പാർട്ടി വക്താവായി, നമ്മളൊക്കെ മിണ്ടാണ്ടിരിക്കരുത്. കാരണം പാർട്ടിയിൽ തന്നെ രണ്ടഭിപ്രായം വന്ന സാഹചര്യത്തിൽ പിന്നെ അതിനകത്ത് ഞങ്ങളെപ്പോലുള്ളവർക്ക് അഭിപ്രായം പറയാൻ പറ്റാതെ വന്നുപോയി. പാർട്ടിയിൽ രണ്ടഭിപ്രായം ഉണ്ടായെന്ന് പറഞ്ഞാൽ കെ പി സി പ്രസിഡന്റാണ് പലപ്പോഴും പല തീരുമാനങ്ങളെ ഏറ്റവും അവസാന ഘട്ടത്തിൽ എതിർത്തത്. കെ പി സി പ്രസിഡന്റിൻ്റെ നിലപാടുകൾ ഇത്തരത്തിലൊരു തിരിച്ചടിയായി എന്നുള്ളതാണോ ഒരു വിധത്തിൽ? അതിപ്പോൾ ഞാൻ വ്യക്തിപരമായി ഞാൻ പ്രസിഡന്റിൻ്റെ നിലപാടിനെ പറയുന്നില്ല. അത് രണ്ട് കൂട്ടർക്കും അതിൻ്റെ കാര്യത്തിൽ ഉത്തരവാദിത്വമുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ കാര്യങ്ങൾ ഇന്നതാ ഈ തീരുമാനമെടുക്കാൻ ഇന്നതാണ് കാരണമെന്നുള്ളത് ഗവൺമെൻറ് ഭാഗത്തുനിന്ന് വിശദീകരിക്കാൻ ബാധ്യസ്ഥമായിരുന്നു. ആ വിശദീകരണം രഹസ്യമായി ചോദിച്ച് അല്ലെങ്കിൽ പാർട്ടിക്കകത്ത് തന്നെ ചോദിച്ച് മനസ്സിലാക്കി അഭിപ്രായം പറയേണ്ടതായിരുന്നു പാർട്ടി നേതൃത്വവും. അതല്ലാതെ വന്നതാണ് ഈ ജനങ്ങളുടെ ഇടയിൽ കൺഫ്യൂഷൻ മുഴുവൻ ഉണ്ടായത്. ഇനിയിപ്പോൾ എന്താണ് ഒരു നേതൃമാറ്റത്തെക്കുറിച്ചൊക്കെയുള്ള ചർച്ചകളൊക്കെ പല തലങ്ങളിൽ നടക്കുന്നുണ്ട്. ഒരു നേതൃമാറ്റം കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി തലത്തിലോ അല്ലെങ്കിൽ പാർട്ടി തലത്തിലോ ഉണ്ടാകണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ജോസഫ് വാഴക്കൻ. അത് വളരെ ഗൗരവമായിട്ട് പാർട്ടി നേതൃത്വം ആലോചിക്കേണ്ട കാര്യങ്ങൾ, എല്ലാ വശങ്ങളും പരിശോധിച്ചിട്ട് അത് ഹൈക്കമാൻഡ് ഇടപെടണം. ഹൈക്കമാൻഡൊക്കെ ഇവിടെ വന്ന് വെറുതെ വന്ന് തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു പോകുന്നതിനപ്പുറത്തേക്ക് ഓരോ സ്റ്റേറ്റിലെ കാര്യങ്ങൾ വിലയിരുത്തി കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. തീർച്ചയായിട്ടും കേരളത്തിലെ കാര്യം വളരെ ഗൗരവത്തിൽ ആലോചിക്കണം, എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതിനെക്കുറിച്ച്. അതല്ലാതെ വ്യക്തികൾ അവരുടെ ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ശ്രമിച്ചാൽ നമുക്ക് എങ്ങുമെത്തില്ല. കൂട്ടായ യജ്ഞം ഉണ്ടാകും.